ജെ സി ബി വരാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. ആ ജെ സി ബി ഒന്ന് വരണം, പാലത്തിന്റെ പണി തുടങ്ങണം. ഈ പാലം മുന്നോട്ട് പോയാൽ നമ്മുടെ കാര്യങ്ങൾ നടക്കുള്ളൂ, ഇല്ലെങ്കിൽ പാലം നമ്മൾ ഇങ്ങോട്ട് നിൽക്കും. സോ പ്ലീസ് സഹകരിക്കുക, പ്ലീസ് പ്ലീസ്. ഈ ബാക്കിൽ പറയുന്നത് ഒരു മണ്ണുമാന്തി യന്ത്രം ഈ പാലത്തിന് സമീപത്തേക്ക് വരുന്നുണ്ട്. ആ മണ്ണുമാന്തി യന്ത്രം വന്നതിന് ശേഷം മാത്രമാണ് പാലത്തിന്റെ പണി പുനരാരംഭിക്കാൻ കഴിയുക. അങ്ങനെ ഒരു സൗകര്യം ഇപ്പോൾ സൈന്യത്തിന്റെ ആളുകളൊക്കെ തന്നെ ആവശ്യപ്പെടുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് വരുന്നുണ്ട്, പാലത്തിന്റെ ഭാഗത്തേക്ക് വരുന്നുണ്ട്. അതിനുശേഷം പണി പുനരാരംഭിക്കുമെന്ന് പറയുന്നു. പക്ഷേ പുഴ അതിശക്തമായി ഒഴുകുകയാണ്, ജലനിരപ്പ് വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ട്. അതത്ര എളുപ്പത്തിൽ അങ്ങനെ പുനരാരംഭിക്കുമെന്നറിയില്ല. പക്ഷേ രാവിലെ ഈ സൈന്യത്തിന് ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞത് എത്ര വെല്ലുവിളിയാണേലും എത്ര വലിയ മഴയുണ്ടായാലും നിർമ്മാണം തങ്ങൾ പൂർത്തീകരിക്കും. അത്തരം നിർമ്മാണം വെല്ലുവിളികളെ അതിജീവിച്ച് പൂർത്തീകരിച്ച പാരമ്പര്യം ഉണ്ട് എന്നതാണ്. പലയിടങ്ങളിലും അവർ അത് ചൂണ്ടിക്കാട്ടുകയും ചെയ്തതാണ്. അതുകൊണ്ട് ഒരുപക്ഷെ എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുക എന്നത് ഉറ്റുനോക്കുന്ന ഒന്നാണ്. വെളിച്ചമൊക്കെ തന്നെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. രാത്രി അടക്കം പ്രവർത്തികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വെളിച്ചത്തിന്റെ അടക്കം സൗകര്യം ഇവിടെ ഈ പ്രദേശത്ത് ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു കാഴ്ച. ഒരു വശത്ത് പുഴ കുത്തൊഴിച്ചൊഴുകുന്നു, മറുവശത്ത് ഈ നിർമ്മാണം പാതിവഴി നിർത്തിവെച്ച അല്ലെങ്കിൽ താൽക്കാലികമായി നിർത്തിയ വേലിപ്പാലത്തെ നിർമ്മാണം പുനരാരംഭിക്കും എന്ന് സൈന്യം അറിയിക്കുന്നു. അതേസമയം മറുവശത്ത് ഒരു വലിയ രക്ഷാപ്രവർത്തകരുണ്ട്, സാധാരണക്കാരുണ്ട്, പോലീസുകാരുണ്ട്, NDRF കാരുണ്ട്, സൈന്യത്തിന്റെ ആളുകളുണ്ട്. ഇങ്ങനെ എല്ലാവരെയും ഇനി പുഴ കടക്കുക അല്ലെങ്കിൽ പുഴ മുറിച്ച് കടക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം മറ്റു മാർഗങ്ങളൊന്നുമില്ല. ഈ ഒരു പ്രദേശത്ത് നിന്നും ചുരൽമലയിലേക്ക് എത്തണമെങ്കിൽ ഈ പുഴ മുറിച്ച് കടക്കണം എന്നതാണ്. അതിനിനി ഒരു മാർഗവുമേ ഉള്ളൂ. അത് ഇപ്പോഴുള്ള ഒരു ചെറിയ മരത്തടി കൊണ്ട് മരക്കഷ്ണം കൊണ്ട് നിർമ്മിച്ചൊരു പാലമാണ്. ആ പാലം ആകട്ടെ മുങ്ങിപ്പോയിരിക്കുന്നു. ആ പാലം അങ്ങനെ കാണാൻ പോലും കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ വടം കെട്ടി, ആ പാലത്തിന് ചുറ്റും വടം കെട്ടി, ആ വടത്തിന് സമീപത്തായി സൈനികരെ നിർത്തിക്കൊണ്ടാണ് ഈ പറയുന്ന മുണ്ടക്കൈ മേഖലയിൽ രക്ഷാപ്രവർത്തനായി പോയ ആളുകളെയും അവിടെ ഭക്ഷണം നൽകാനായി പോയ സന്നദ്ധ പ്രവർത്തകരെയും പോലീസുകാരെയും മാധ്യമ പ്രവർത്തകരെയും ഒക്കെ തന്നെ ഇപ്പോൾ മറുകരയിലേക്ക് ചുരൽ ആ മലയിലേക്ക് എത്തിക്കുന്നത് എന്നതാണ്. അത് അതീവ സാഹസികമാണ്. രാവിലെ ഇങ്ങനെയല്ലായിരുന്നു. രാവിലെ പുഴ ശാന്തമായിരുന്നു, ഈ പാലമുണ്ടായിരുന്നു, പാലത്തിന് മുകളിൽ കൂടിയാണ് ആളുകൾ പോയത്. ഇടയ്ക്ക് ഉച്ചയ്ക്ക് പാലം മുങ്ങുന്നൊരു സ്ഥിതി വിശേഷമുണ്ട്. പക്ഷേ ഇപ്പോൾ കൂടുതൽ മഴ ശക്തമാവുകയും കുത്തൊഴിച്ച് മഴവെള്ളം ഒരു മഴവെള്ള പാച്ചിൽ എന്ന രീതിയിൽ വലിയ രീതിയിൽ കുത്തൊഴുക്ക് പുഴയിൽ രൂപപ്പെടുകയും ചെയ്തതോടുകൂടിയാണ് ഈ പാലം പൂർണ്ണമായും മുങ്ങുകയും ആളുകൾക്ക് അങ്ങോട്ടും ഈ കരയിലേയും മറുകരയിലേക്ക് പോകാൻ കഴിയാത്തൊരു സ്ഥിതി വിശേഷം ഉണ്ടാവുകയും ചെയ്യുന്നത്. ഏതായാലും വലിയ വെല്ലുവിളിയാണ്, അത്ര എളുപ്പമല്ല. നമ്മൾ അല്ലെങ്കിൽ കേരളം ഈ സമീപകാലത്ത് അനുഭവിച്ചത് ഒന്നുമല്ല. അതിനപ്പുറത്തേക്കുള്ള വലിയ ദുരന്തമാണ് നമ്മൾക്ക് മുമ്പിൽ ഉണ്ടായത്. പക്ഷേ അങ്ങനെ ഒരു ദുരന്തത്തെ അതിജീവിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോഴും പക്ഷേ കാലാവസ്ഥ നമുക്ക് അനുകൂലമല്ല, അന്തരീക്ഷം അനുകൂലമല്ല, ശക്തമായ മഴയാണ്. ഈ മഴയിൽ ഇപ്പോഴും മൃതദേഹങ്ങൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ആ മൃതദേഹങ്ങൾ മഴയത്ത് തന്നെ പൊതിഞ്ഞ റോപ്പിൽ കയറിൽ കെട്ടി ഇപ്പുറത്തേക്ക് എത്തിക്കുന്ന ആ കാര്യമാണ് ഇപ്പോഴും ചെയ്യാൻ കഴിയുക. അതിവിടെ ചെയ്യുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് പാലം പൂർണ്ണതോതിൽ, വേലിപ്പാലം പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാക്കാൻ ഇനി എപ്പോൾ കഴിയുമെന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. എത്രയും പെട്ടെന്ന് ഈ പാലം നിർമ്മാണം പൂർത്തീകരിക്കുക എന്നതാണല്ലോ ഈ രക്ഷാപ്രവർത്തനം അതിവേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. പക്ഷേ അതിവേഗം ഇത് പൂർത്തീകരിക്കാൻ കഴിയുമോ എന്നറിയില്ല. 15 ട്രക്ക് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും ഇവിടേക്ക് എത്തുന്നുണ്ട്. അതിൽ വേലിപ്പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളാണ്. അതേസമയം ബാംഗ്ലൂരിൽ നിന്ന് എത്തിച്ച 20 ഉപകരണങ്ങൾ വെച്ചാണ് ഇത്രയും നിർമ്മാണം പൂർത്തീകരിച്ചത്. ഏതാണ്ട് ഒരു പാതി വഴിയിൽ പൂർത്തീകരിച്ചത്. പക്ഷെ അത് പൂർണ്ണതോതിൽ എത്തിക്കുക എന്നത് വെല്ലുവിളി നിറഞ്ഞ ഒന്ന് തന്നെയാണ്. ഏതായാലും വേലിപ്പാലത്തിന്റെ നിർമ്മാണം പുനരാരംഭിച്ചിരിക്കുന്നു എന്നതാണ്. വേലിപ്പാലത്തിന്റെ നിർമ്മാണം പുനരാരംഭിച്ചു. അതായത് ഈ പറയുന്ന മണ്ണുമാന്തി യന്ത്രം അടക്കം ഉപയോഗിച്ച് എത്തിച്ചുകൊണ്ട് പാലത്തിന്റെ നിർമ്മാണം പുനരാരംഭിക്കുകയാണ്. അതിനുള്ള നടപടിക്രമങ്ങൾ ഒരുക്കങ്ങളൊക്കെ തന്നെയാണ് നടത്തുന്നത്. അനുഭവപ്പെടുന്നു. മഴയ്ക്ക് ഒരു കുറവുമില്ല. നേരത്തെ ഉണ്ടായതുപോലെ തന്നെ മഴ ലഭിക്കുന്നു. ഇപ്പോൾ ഈ പാലം ഒരു റൗണ്ടായ ഒരു ഒരു വീലിൽ ആണ് ഈ പാലം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഈ ഒരു മറുകരയിൽ ആ കരയിലേക്ക് ഈ പാലം ഉന്തുകയാണ്. ഈ വീലിൽ വെച്ചിരിക്കുന്ന ഇരുമ്പിന്റെ കഷ്ണം
ആ വശത്തേക്ക് ഉന്തി അങ്ങനെയാണ് ഈ പാലം ആ വശത്തേക്ക് നീക്കിവിടുന്നത്. ഒരു വശത്തായി ഇങ്ങനെ ചെയ്ത് നീക്കിക്കൊണ്ടുപോകുന്ന ഒന്നാണ്. അങ്ങനെയാണ് ഈ പാലം നിർമ്മാണം, അങ്ങനെയാണ് ഈ പാലത്തിന്റെ നിർമ്മാണ രീതി. അങ്ങനെ അവർ ചെയ്യുന്ന നടപടിക്രമങ്ങളാണ് ഇപ്പോൾ വീണ്ടും ആരംഭിച്ചിട്ടുള്ളത്. അങ്ങനെ ഇവർ ഉന്തി, അതായത് ഈ പറയുന്ന തള്ളി തള്ളി ഈ പറയുന്ന ഇമ്പാലത്തിന്റെ ഒരു ഭാഗം മറുകരയിലേക്ക് ഇങ്ങനെ നീട്ടിക്കൊണ്ട് ഇരിക്കുകയാണ്. പക്ഷേ അത് അത്രത്തോളം അത്രമാത്രം പരാവർത്തിതമാകും എന്നത് ഇപ്പോഴും അറിയില്ല. അതിശക്തമായ മഴയുണ്ട്. മഴയാണ് ഉത്തൊഴിക്കൊണ്ട് ഒരു പില്ലറിന്റെ നിർമ്മാണം, ഒരു പില്ലറായിരിക്കും ഈ വേലിപ്പാലത്തിൽ ഉണ്ടാവുക. ആ പില്ലറിന്റെ നിർമ്മാണം ഏതാണ്ട് പൂർത്തീകരിച്ചു. ഈ പാലം അങ്ങോട്ടേക്ക് ഉന്തുകയാണ്, അതായത് കരയിൽ പുഴയിലേക്ക് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് മറുവശത്തേക്ക് നീക്കി നീക്കി കൊണ്ടുപോകുന്ന രീതിയാണ്. അങ്ങനെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. സൈന്യത്തിന്റെ ആളുകളും ഒപ്പം തന്നെ മണ്ണുമാന്തി യന്ത്രവും ഒക്കെ ഉപയോഗിച്ചാണ് ബലം അങ്ങോട്ടേക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ബലം കൊടുത്താണ്. പക്ഷേ അപ്പോഴും ഇതൊരു വെല്ലുവിളി നിറഞ്ഞതാണ്, അത്ര എളുപ്പമൊന്നുമല്ല. കാരണം ഒന്ന്, ഒരു വലിയ ഉരുൾപൊട്ടൽ ബാധിച്ച ഒരു മേഖലയാണ്. രണ്ട്, ഇപ്പോഴും അതിശക്തമായ മഴ പെയ്യുന്നു. അതുകൊണ്ട് തന്നെ മണ്ണിന്റെ ബലം, മണ്ണിന്റെ ഉറപ്പ്, അതൊക്കെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതിനൊക്കെ നോക്കി മാത്രമാണ് ഈ പ്രവൃത്തിയുമായി ഇവർ മുന്നോട്ട് പോകുക. ഒരുപക്ഷെ ശക്തമായ മഴ വന്നാൽ എങ്ങനെ മുന്നോട്ട് പോകും എന്നൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി. പക്ഷേ സൈന്യം ഇപ്പോൾ പറയുന്നത് എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് എല്ലാ വെല്ലുവിളികളെയും മനുഷ്യ സാധ്യമായതെന്തോ അതൊക്കെയും ചെയ്യുകയാണ്. ഇപ്പോൾ നമുക്ക് രണ്ട് ദൃശ്യങ്ങൾ, ഒരു ദൃശ്യത്തിൽ നിന്ന് രണ്ട് സാധ്യതകൾ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. താൽക്കാലികമായി നിർമ്മിച്ച പാലം, അത് പൂർണ്ണമായും വെള്ളത്തിനടിയിൽ പെടുന്നു. അവിടെ ആ പാലം വടം ഉപയോഗിച്ച് മുകളിലേക്ക് ഉയർത്തി നിർത്തിക്കൊണ്ട് അക്കരെ പെട്ടുപോയിട്ടുള്ള ആളുകളെ ഇക്കരയ്ക്ക് എത്തിക്കുന്ന സൈന്യത്തിന്റെ കാഴ്ച. തൊട്ടിപ്പുറത്ത് ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം അത് താൽക്കാലികമായി നിർത്തിവെച്ചതായിരുന്നു, വീണ്ടും പുനരാരംഭിക്കുകയാണ്. ഈ കൊത്തൊഴുക്കിനെയും മഴയെയും ഒക്കെ അതിജീവിച്ച് അതിനെയൊക്കെ തരണം ചെയ്ത് തൃണവൽക്കരിച്ച് മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലേക്ക് തന്നെ സൈന്യം എത്തുന്നു. ജെ സി ബി ഉപയോഗിച്ചുകൊണ്ടിതാ പാലത്തിന്റെ നിർമ്മാണം അത് പുനരാരംഭിച്ച കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.